കഴിഞ്ഞ 50 വർഷമായി ഈ കുഞ്ഞൻകാർ നമുക്കിടയിലുണ്ട്. ബേസിക് മോഡലിൽ നിന്നും ഒരു വ്യത്യാസവുമില്ലാതെ അത്ര നിശബ്ദമായിട്ടല്ല മിനി വാഗൺ കാറുകൾ ജനിച്ചതും ജീവിക്കുന്നതും. വാഹന ലോകത്തെ അത്ഭുത പ്രതിഭാസമെന്ന് ലോകമെമ്പാടുമുള്ള വാഹനപ്രേമികൾ മിനി കാറുകളെ വിളിക്കുന്നു. ഇത് വിൽക്കാനുണ്ടാക്കിയ കാറല്ല, തമാശക്ക് സൃഷ്ടിച്ചതാണെന്ന് നിർമ്മാതാക്കൾ തന്നെ ഒരിക്കൽ വിശേഷിപ്പിച്ച മിനി കാറുകൾ എല്ലാ പ്രവചനങ്ങളെയും മറികടന്ന് ഇന്ന് നിരത്തുകളിൽ ഇരമ്പുകയാണ്. BMW പോർട്ട്ഫോളിയോയിൽ ഏറ്റവും ചലനമുണ്ടാക്കുന്ന ആ ചെറിയ വലിയ കാറിന്റെ 50 വർഷത്തെ കഥയിലേക്ക് സ്വാഗതം. മിനിയുടെ കഥ തുടങ്ങിയത് ജർമ്മനിയിലല്ല, ബ്രിട്ടനിലാണ്. ജർമ്മൻ വമ്പന്മാരായ വോക്സ് വാഗൺ ബീറ്റിൽ എന്ന ഹിപ്പി കാർ അവതരിപ്പിച്ച് യൂറോപ്പിനെ ത്രില്ലടിപ്പിക്കുന്ന സമയം. സ്റ്റോറേജ് സ്പേസിൽ മുക്കാലും ജിൻ അടക്കമുള്ള മദ്യക്കുപ്പികൾ വയ്ക്കാനും റേഡിയോയ്ക്ക് പകരം ആശ്രയ വെച്ചും 50-കളിലെ അരാജക ഹിപ്പി ജീവിതത്തിന് വേണ്ടി പ്രത്യേകം സൃഷ്ടിച്ചതായിരുന്നു ബീറ്റിൽ. വോക്സ് വാഗൺ കോമ്പിയും ബീറ്റിലും ചേർന്ന് ബ്രിട്ടനിലും ഹിപ്പികളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചപ്പോൾ മാന്യന്മാർക്ക് വേണ്ടി മാത്രമല്ല തമാശയ്ക്ക് വേണ്ടിയും ഒരു കാർ വേണമെന്ന് ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കൾക്കും തോന്നി തുടങ്ങി. സുയസ് കനാലിനെ ചൊല്ലി അറബ് ഇസ്രായേൽ സംഘർഷം കൊടുമ്പിരിക്കൊള്ളുന്ന ആ സമയം ബ്രിട്ടനിൽ പെട്രോളും ഡീസലും റേഷനായിരുന്നു. ഒരു കാറുടമയ്ക്ക് പ്രതിമാസം 30 ഗ്യാലൺ പെട്രോൾ മാത്രം ലഭിക്കും. അതുപയോഗിച്ച് വലിയ കാറുകൾ ഓടിക്കുന്നത് പ്രായോഗികമല്ലായിരുന്നു. ചെറുകാറുകൾ വേണമെന്ന് മുറവിളികൾ ഉയരാൻ ഇതും കാരണമായി. ഇന്ധനം റേഷനായിരുന്നെങ്കിലും ആസ്റ്റൺ മാർട്ടിൻ പൂണ്ട് വിളയാടുന്ന 60-കൾ ബ്രിട്ടീഷ് വാഹന വ്യവസായത്തിന്റെ സുവർണകാലം തന്നെയായിരുന്നു. '1956 സ്കോട്ട്ലൻഡിലെ തന്റെ വേനൽക്കാല വസതിയിൽ നിന്നും എലിസബത്ത് നഗ്നി ഈജിപ്ത് പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ ഹോട്ട്ലൈനിൽ ബന്ധപ്പെടുന്നു. ബ്രിട്ടന് അധിക ഇന്ധനം അനുവദിക്കാനാകുമോ എന്നും ആ എണ്ണ കൊണ്ടുവരാൻ ഈജിപ്തിന് സഹായിക്കാൻ സാധിക്കുമോ എന്നുമായിരുന്നു ചോദ്യം. ഗമാൽ അബ്ദുൽ നാസർ നിസ്സഹായതയോടെ കൈമിറത്തിയപ്പോൾ രാജ്ഞി പിന്നീട് വിളിച്ചത് ആസ്റ്റൺ മാർട്ടിൻ തലവൻ ഡേവിഡ് ബ്രൌണിനെയായിരുന്നു. ബ്രിട്ടന് താങ്ങാവുന്ന ഇന്ധനക്ഷമതയുള്ള ഒരു ചെറുകാർ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന രാജ്ഞിയുടെ ചോദ്യത്തിന് തങ്ങൾ ഒരു ആഡംബര ബ്രാൻഡായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ചെറുകാർ ഇപ്പോൾ പരിഗണനയിൽ ഇല്ലെന്നും ഡേവിഡ് ബ്രൌണിന്റെ മറുപടി വന്നു. അങ്ങനെയാണ് ആ നിയോഗം ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷനിൽ എത്തുന്നത്. BMC എന്ന ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷനെ നാം അറിയും. ഇന്ത്യൻ നിരത്തുകളിലേക്ക് ആദ്യമെത്തിയ മോറിസ് മൈനറും ആസ്റ്റിൻ കാറുകളും ഉണ്ടാക്കുന്ന കമ്പനി. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ കടം കയറി നിന്ന BMC രാജ്ഞിയോട് ആ ചരിത്ര പ്രധാനമായ യെസ് പറഞ്ഞു. ആ ചെറുകാർ ഉണ്ടാക്കാൻ BMC ഏൽപ്പിച്ച ആളുടെ കാര്യമാണ് അതിലും വിചിത്രം. ആയിടെ മാത്രം മനഃശാസ്ത്ര പ്രശ്നങ്ങൾക്ക് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇസിഗോണിസ് എന്ന ഇതിഹാസ ഡിസൈനറാണ് പുതിയ ജോലിക്ക് നിയോഗിക്കപ്പെട്ടത്. 60-കളിലെ വട്ടന്മാരിൽ ഏറ്റവും മൂത്ത വട്ടൻ എന്നറിയപ്പെട്ടിരുന്ന ഇസിഗോണിസ് പിറ്റേന്ന് തന്നെ BMC ഗാരേജിൽ പണി തുടങ്ങി. സ്കെച്ച് മാറ്റിയും മറിച്ചും പലകുറി വരച്ചൊന്നുമല്ല ഇസിഗോണിസ് മിനി കാർ ഉണ്ടാക്കിയത്. 12 മിനിറ്റ് സമയം കൊണ്ട് ഒരു നാപ്കിൻ പേപ്പറിൽ 4 വരകളും 3 വട്ടവും വരച്ച് കാറിന്റെ പ്രോട്ടോടൈപ്പ് തയ്യാറാക്കാൻ എഞ്ചിനീയർമാരെ ഏൽപ്പിക്കുകയായിരുന്നു ഇസിഗോണിസ്. ഇസിഗോണിസിനേക്കാൾ 10 പൈസ കുറവുള്ള മോറിസ് മൈനറിന്റെ സൃഷ്ടാവ് ജാക്ക് ഡാനിയൽസും ആൽവിസ് കമ്പനിയിൽ നിന്ന് അമിത മദ്യപാനത്തിന് പുറത്താക്കിയ ക്രിസ് കിംഗ്ഹാമുമായിരുന്നു ആ എഞ്ചിനീയർമാർ. ഇസിഗോണിസിന് പറ്റിയ കമ്പനി. 60 ദിവസം കൊണ്ട് പ്രോട്ടോടൈപ്പ് തയ്യാറായി. ആ കാർ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന പോലെ തോന്നിപ്പിച്ചു. മിസ്റ്റർ ബീനിന്റെ 1977 സിട്രോൺ ലെയ്ലാൻഡ് മിനി 1000 Mark IV പച്ചക്കാർ ഓർമ്മയില്ലേ? അതിനേക്കാൾ 200% വഷളായ ഡിസൈനായിരുന്നു ഇസിഗോണിസിന്റെ ചെറുകാറിന്. XC 9003 എന്ന് പേരിട്ട ആ പ്രോട്ടോടൈപ്പ് കാറിനെ ഓമനത്തം തോന്നിയ BMC മേധാവി ലിയോണാർഡ് ലോഡ് വിളിച്ചത് ഓറഞ്ച് ബോക്സ് എന്നായിരുന്നു. ഇസിഗോണിസിന്റെ കാറിൽ 2 പേർക്ക് സുഖമായും 4 പേർക്ക് ബുദ്ധിമുട്ടിയും യാത്ര ചെയ്യാം. യാത്രക്കാരുടെ ഉയരം 6 അടിയിലേറെയാണെങ്കിൽ അവർ കുറെ അനുഭവിക്കണം. ബൂട്ട് സ്പേസ് എന്ന ആശയം തന്നെ ചുരുട്ടിക്കൂട്ടിയെറിഞ്ഞ ഡിസൈൻ. പുറകിൽ അത്യാവശ്യം വേണമെങ്കിൽ ഒരു ടയർ വെക്കാം. പിന്നെ കാറിൽ റേഡിയോ ഇല്ല, പകരം പുകവലിക്കാരുടെ നീർന്ന പ്രശ്നത്തിന് പരിഹാരമായി ആശ്രയ സ്ഥാപിച്ചിരിക്കുന്നു. എന്തായാലും 1957 July 17 ഓറഞ്ച് ബോക്സിന് അഡോ 15 എന്ന വ്യാവസായിക നാമം നൽകി പ്രൊഡക്ഷൻ ആരംഭിക്കാൻ ലിയോണാർഡ് നിർദ്ദേശിച്ചു. വരുന്നത് വരട്ടെ, രാജ്ഞിയെ കാണിക്കാൻ ഒരു കാർ വേണം, അതിനുശേഷം പദ്ധതി ഉപേക്ഷിക്കാം എന്നായിരുന്നു ലിയോണാർഡിന്റെ മനസ്സിൽ. സംഭവിച്ചത് മറിച്ചായിരുന്നു. ബക്കിംഗ്ഹാം പാലസിന്റെ സൗത്ത് ഈസ്റ്റ് സൈഡിലെ പാർക്കിംഗ് ലോട്ടിൽ ഓറഞ്ച് ബോക്സ് കണ്ട എലിസബത്ത് രാജ്ഞി പ്രഥമ ദൃഷ്ടിയിലെ കാറുമായി അനുരാഗത്തിലായി. ഡിസൈനറായ വട്ടൻ ഇസിഗോണിസിന് പ്രഭു പദവി കൊടുക്കാൻ ഓൺ ദി സ്പോട്ടിൽ രാജ്ഞി
ഉത്തരവിട്ടു. അന്തം വിട്ടത് ലിയോണാർഡ് ആയിരുന്നു. കാർ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാതെ പറ്റില്ലെന്നായിരിക്കുന്നു. മോണോകോക്ക് ഷെൽ ബോഡിയിൽ ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷന്റെ എ സീരീസ് 4 സിലിണ്ടർ വാട്ടർ കൂൾഡ് എഞ്ചിൻ തന്നെയായിരുന്നു ഓറഞ്ച് ബോക്സ് എന്ന അഡോ 15 ഉപയോഗിച്ചത്. എന്നാൽ ഫ്രണ്ട് വീൽ ഡ്രൈവിന് ഉതകുന്ന രീതിയിൽ ട്രാൻസ്വീൽ ശൈലിയിലാണ് എഞ്ചിൻ ഘടിപ്പിച്ചത്. 848 cc കപ്പാസിറ്റിയിൽ മണിക്കൂറിൽ 75 miles പരമാവധി വേഗത വാഗ്ദാനം ചെയ്ത അഡോ 15 എഞ്ചിൻ സൈഡിലും കൺസോളിലും ആക്സിലും ഒക്കെയായി 1000 പോരായ്മകൾ ഉണ്ടായിരുന്നു. കാറിന്റെ വലുപ്പം കുറയ്ക്കാൻ റേഡിയേറ്റർ ഇടതുഭാഗത്താണ് ഉറപ്പിച്ചത്. ഇത് വായുപ്രവാഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തിയൊലിച്ച് കാറിനുള്ളിലേക്കും എഞ്ചിനിലേക്കും പ്രവഹിച്ചു. സ്ഥിരം ഉപയോഗിക്കുന്ന സ്പ്രിംഗിന് പകരം റബ്ബർ കോണുകളാണ് സസ്പെൻഷൻ ഉപയോഗിച്ചത്. കുതിരവണ്ടിയിൽ പോകും പോലെയുള്ള അനുഭവമാണ് ഇത് കാറിന് നൽകിയത്. പിന്നീട് പ്രൊഡക്ഷനിൽ ഇത് മാറ്റി സ്റ്റീൽ സബ് ഫ്രെയിമുകളാക്കി. 15 വീലുകളാണ് ആദ്യ മിനി കാറായ അഡോ 15 ഉപയോഗിച്ചത് എന്നതിനാൽ ഇതിന്റെ ഉൽപാദനം പ്രത്യേകമായി നടത്തേണ്ടി വന്നു. രസമതല്ല, ആദ്യത്തെ മിനി കാറിന് 8 ഇഞ്ച് വീലാണ് ഇസിഗോണിസ് മനസ്സിൽ കണ്ടിരുന്നത്. എന്നാൽ വീൽ ടയർ നിർമ്മാതാക്കളായ ഡൺലപ്പ് ഈ ആശയം തള്ളിയതോടെ 15 വീൽ എന്ന വിട്ടുവീഴ്ചയ്ക്ക് മനസ്സില്ല മനസ്സോടെ ഇസിഗോണിസ് തയ്യാറായി. ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും പൊളപ്പൻ കാറുകൾ എത്തുന്ന ബ്രിട്ടനിൽ BMC കുത്തുപാളയെടുക്കാൻ ഈ ഒരൊറ്റ കാർ മതിയെന്ന് ഓട്ടോ ജേർണലിസ്റ്റുകൾ വിധിയെഴുതി. ഡിസൈനർ ഇസിഗോണിസ് ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൂടോത്രം നൽകിയതാണെന്നും അതല്ല ഇത് ശുദ്ധമായ പ്രണയമാണെന്നുമൊക്കെ വാർത്തകളുണ്ടായി. ഇതിഹാസങ്ങളെല്ലാം അങ്ങനെയാണ്. ആദ്യം തിരസ്കരിക്കപ്പെടുകയും ബഹുജനങ്ങളാൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അത് ബ്രിട്ടനിലും സംഭവിച്ചു. രാജ്ഞിയുടെ ചെറുകാറിന്, ഇസിഗോണിസിന്റെ വട്ടിന്, ലിയോണാർഡിന്റെ തന്റെ ഇടത്തിന് വിപണിയിൽ പ്രതിഫലം ലഭിച്ചു. തട്ടിക്കൂട്ടുകാർ ചരിത്രമായി. 1959 മികച്ച കാർ ഡിസൈനുള്ള ഡെവാർ ട്രോഫി ഇസിഗോണിസിന്റെ അഡോ 15. നികുതിയടക്കം $952 ആയിരുന്നു കാറിന് വില. 30 മുകളിൽ ഇന്ധനക്ഷമതയും. അഡോ 15 പ്രൊഡക്ഷൻ പതുക്കെയായതിന്റെ പേരിൽ BMC കമ്പനിക്ക് മുന്നിൽ ഉപഭോക്താക്കൾ സമരം വരെ നടത്തി. എന്തായാലും ബേസിക് മോഡലിൽ ചില മാറ്റങ്ങൾ വരുത്തി 1960 2000 കാറുകൾ ലോകത്തിലെ 100 രാജ്യങ്ങളിലേക്ക് BMC ഡിസ്പ്ലേക്കായി അയച്ചു. BMC കീഴിലുള്ള മോറിസ് ആസ്റ്റിൻ ബ്രാൻഡുകൾ വെവ്വേറെയാണ് ആദ്യകാല കാറുകൾ വിറ്റഴിച്ചത്. ഉദാഹരണത്തിന്, അമേരിക്കയിൽ മിനി കാറുകളുടെ 1960 പേര് ആദ്യം മോറിസ് 815 എന്നും പിന്നീട് മോറിസ് മിനി മൈനർ എന്നുമായിരുന്നു. യൂറോപ്പിലെ മറ്റു പ്രദേശങ്ങളിൽ മിനി കാറിന്റെ പേര് ആസ്റ്റിൻ 7 എന്നും. ആസ്റ്റിൻ പാർട്ണർ, മോറിസ് മിനി, മോറിസ് കൂപ്പർ, മോറിസ് കൂപ്പർ എസ് തുടങ്ങി 10+ പേരുകളിലാണ് ലോകമെമ്പാടും BMC മിനി കാറുകൾ അയച്ചത്. ഇന്ത്യയിൽ ആദ്യ മിനി കാർ ഗോവയിലേക്ക് 1961 BMC ഓക്സ്ഫോർഡ് പ്ലാന്റിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. മിസ്റ്റർ ബീൻ എപ്പോഴും ഇടിച്ചിടുന്ന ഒരു 3-വീലർ കാർ കണ്ടിട്ടില്ലേ? അത് ബോണ്ട് കാർ കമ്പനിയുടെ മിനി കാർ എന്ന വകഭേദമായിരുന്നു. മിനി കാർ എന്ന പേര് BMC ഉപയോഗിക്കുന്നതിനെതിരെ അവർ കേസ് കൊടുത്തു. അന്നു മുതൽ BMC മിനി എന്ന് മാത്രമാക്കി പേര് ചുരുക്കി. ബോണ്ട് കാർ കമ്പനിയോടുള്ള ഈ കലിപ്പിലാണ് ഒന്നാം തരം മിനി ആരാധകനായ മിസ്റ്റർ ബീൻ എപ്പോഴും ആ 3-വീലർ കാറിനെ തന്റെ കാർട്ടൂണുകളിൽ ഇടിച്ചിടുന്നത്. ഓർമ്മയുണ്ടോ നമ്മുടെ പെട്ടി ലാംബ്രട്ട? ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന പെട്ടി ലാംബ്രട്ട ഓട്ടോ ഉണ്ടാക്കിയിരുന്ന മിലാനിലെ ലാംബ്രട്ടയിലുള്ള അതേ പ്ലാന്റിലാണ് ഇറ്റലിയിൽ മിനി നിർമ്മിച്ചിരുന്നത്. ഇന്നസെന്റി എന്നായിരുന്നു ഇറ്റലിയിൽ മിനിക്ക് പേര്. 1961 റേസിംഗ് കാർ ഡിസൈൻ ഇതിഹാസം ജോൺ കൂപ്പർ മിനിയുടെ സ്പോർട്സ് വെർഷൻ ഡിസൈൻ ചെയ്തു. അന്നു മുതൽ മിനിയുടെ ഏറ്റവും പ്രശസ്തമായ റേസിംഗ് മോഡലിന് മിനി കൂപ്പർ എന്ന പേര് നൽകപ്പെട്ടു. 1965 മിനി ഓട്ടോമാറ്റിക് ആയി. മിനി മാർക്ക് 1 മാറ്റിക് ഹൈഡ്രോലാസ്റ്റിക് സസ്പെൻഷൻ വന്നു. ഇത് യാത്ര കൂടുതൽ സുഗമവും സ്പോർട്ടിയുമാക്കി. ഹിപ്പി സംസ്കാരത്തിന്റെ ഭാഗമായ തെരുവ് റേസുകളിൽ എല്ലായ്പ്പോഴും വിജയി മിനി ആയിരുന്നു. ആയിടയ്ക്ക് പ്രതിവർഷ ഉൽപാദനം 400,000 കാറുകളായി വർദ്ധിച്ചിരുന്നു. മിനിയുടെ വില 1,600 pounds. വൻ ജനപ്രീതിക്കിടയിലും കമ്പനിക്ക് സാമ്പത്തിക നഷ്ടമായിരുന്നു മിനി. ഇത് ഫോർഡ് കമ്പനി മുൻകൂട്ടി കണ്ടു. അവർ ഒരു മിനി കാർ വാങ്ങി പാർട്സ് പാർട്സായി അഴിച്ചു പരിശോധിച്ചു. ഓരോ കാറിനും 30 pounds വെച്ച് BMC കമ്പനിക്ക് നഷ്ടമാണെന്ന് അവർ കണക്കുകൂട്ടി. മിനിയെ നേരിടാൻ 1962 ഫോർഡ് കോർട്ടിന എന്ന കാർ വിപണിയിലെത്തിച്ചു. കോർട്ടിനയെ ലോകം ചവിട്ടുകുട്ടയിലിട്ടു. മിനി എവിടെ കിടക്കുന്നു, കോർട്ടിന എവിടെ കിടക്കുന്നു? 1967 മിനി മാർക്ക് 2 ബ്രിട്ടീഷ് മോട്ടോർ ഷോയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഗ്രില്ലിലും വിൻഡോ ഗ്ലാസുകളിലും പില്ലറുകളിലും ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതും ഹിറ്റായി. 1972 ചിലിയിൽ മിനി ഫൈബർ ഗ്ലാസ് വെർഷൻ അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് മിനി ക്ലബ് മാൻ എന്ന പേരിൽ മിനി മാർക്ക് 2 ഏതാണ്ട് 500,000 എണ്ണം ലോകമൊട്ടാകെ വിറ്റഴിച്ചു. ഇന്ത്യയിൽ 600 എണ്ണം എത്തി. 1968 മിനി മാർക്ക് 3 പുറത്തിറങ്ങി. ഇതിനിടെ യൂറോപ്പിലെ ഏതാണ്ട് എല്ലാ പ്രമുഖ രാജ്യങ്ങളിലെയും കമ്പനികൾക്ക് മിനി ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസ് ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷൻ നൽകിയിരുന്നു. BMC സാമ്പത്തിക പ്രയാസങ്ങളായിരുന്നു കാരണം. 1968 തന്നെ അനിവാര്യമായത് സംഭവിച്ചു. പണമില്ലാതെ വളഞ്ഞ ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷനെയും ലെയ്ലാൻഡ് മോട്ടോഴ്സിനെയും ലയിപ്പിച്ച് ബ്രിട്ടീഷ് ലെയ്ലാൻഡ് മോട്ടോർ കോർപ്പറേഷൻ രൂപീകരിച്ച് ബ്രിട്ടീഷ് സർക്കാർ അത് സർക്കാർ ഉടമസ്ഥതയിലാക്കി. അന്നു മുതൽ ബ്രിട്ടീഷ് ലെയ്ലാൻഡ് കമ്പനിക്കായിരുന്നു മിനിയുടെ നിർമ്മാണ ചുമതലയും ലൈസൻസും.
എന്നാൽ 1982 മുതൽ മിനിയുടെ കാലക്കേട് തുടങ്ങുകയായിരുന്നു. ചെറുകാർ വിപണിയിൽ മാറ്റങ്ങൾ വന്നു. പുതിയ പ്രാക്ടിക്കൽ കാറുകൾ രംഗം കീഴടക്കി. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും മിനി പ്ലാന്റുകൾ പൂട്ടി. മിനിയുടെ പ്രൊഡക്ഷൻ കാറുകൾ മ്യൂസിയം പീസ് ആവാൻ തുടങ്ങി. അത് ബ്രിട്ടീഷ് ലെയ്ലൻഡിന്റെയും അവസാനം കുറിച്ചു. 1986 ബ്രിട്ടീഷ് ലെയ്ലൻഡ് ബ്രിട്ടീഷ് എയ്റോസ്പേസ് വാങ്ങി റോവർ ഗ്രൂപ്പ് എന്ന് നാമകരണം ചെയ്തു. 1989 റോവർ ഗ്രൂപ്പ് മിനി കൂപ്പർ കാർ റീലോഞ്ച് ചെയ്തു 1275 സിസി എഞ്ചിനോടെ. എന്നാൽ റോവർ ഗ്രൂപ്പും ഗതിപിടിച്ചില്ല. 1994 മിനിയുടെ വർത്തമാനകാല ഇതിഹാസം സംഭവിക്കുന്നത്. റോവർ ഗ്രൂപ്പ് തങ്ങളുടെ കാർ ബിസിനസ് BMW വിൽക്കുന്നു. 2000 ഒക്ടോബർ 4 പഴയ ബ്രിട്ടീഷ് ക്ലാസിക് മിനി പരമ്പരയുടെ ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തി. ഉൽപ്പാദനം അവസാനിപ്പിക്കുമ്പോൾ 1960 മുതൽ 2000 വരെയുള്ള 40 വർഷം കൊണ്ട് 53,87,682 മിനി കാറുകളാണ് ലോകമെമ്പാടുമായി വിറ്റുപോയത്. മിനിക്ക് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് വാഹന ലോകം വിധി എഴുതി. എന്നാൽ 2001 ഏപ്രിലിൽ മിനിക്ക് ശാപമോക്ഷം ലഭിച്ചു. അത് 21-ാം നൂറ്റാണ്ടിന്റെയും കാറായി. ആ വർഷം വിശ്വവിജയികളായ 4 മിനി മോഡലുകൾ BMW റീലോഞ്ച് ചെയ്തു. മിനി ക്ലാസിക് 7, മിനി ക്ലാസിക് കൂപ്പർ, മിനി ക്ലാസിക് കൂപ്പർ സ്പോർട്സ്, മിനി നൈറ്റ് ബ്രിഡ്ജസ് എന്നിവ. 2020 മിനി അശ്വമേധം തുടരുകയാണ്. ബ്രിട്ടീഷ് സ്പെഷ്യൽ പോലീസ് മുതൽ കോടിയേരി ബാലകൃഷ്ണൻ വരെയുള്ളവർക്ക് സുഗമമായ രാജപാതകൾ ഒരുക്കിക്കൊണ്ട്. 2020 പുറത്തിറങ്ങുന്ന മിനി കാറുകളുടെ സ്പെസിഫിക്കേഷനുകൾ അറിയുവാൻ കാർ കണക്ഷൻ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. 50 വർഷമായി ബേസിക് മോഡലിൽ നിന്നും കാര്യമായ മാറ്റം സംഭവിക്കാത്ത കാർ. 3-ാം ലോകരാജ്യങ്ങളിലെ മധ്യവർഗത്തിന് പോലും അപ്രാപ്യമായ വില. എന്നിട്ടും എന്താണ് മിനിയെ ലോകത്തിന്റെ സ്വപ്ന വാഹനമാക്കുന്നത്? 10 കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാം. 1, അതിന്റെ സ്പോർട്ടി ആകാരവും പെർഫോമൻസും. 70-ലേറെ സർക്യൂട്ടുകളിൽ 4000-ലേറെ ചെറുതും വലുതുമായ റേസിംഗുകളിൽ വിജയിയായിട്ടുണ്ട് മിനി. 1964 മുതൽ 1967 വരെ മോണ്ടി കാർലോ റേസിംഗിൽ ചാമ്പ്യനായത് ജോൺ കൂപ്പർ ഡിസൈൻ ചെയ്ത മിനി സ്പോർട്സ് എഡിഷനായ മിനി കൂപ്പർ ആയിരുന്നു. 2, സ്ത്രീകൾക്കുള്ള മിനി സ്കർട്ട് ഡിസൈൻ ചെയ്ത മേരി ക്വാന്റ് മിനി കാറുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആ വസ്ത്രം തയ്യാറാക്കിയത്. സ്ത്രീകൾക്ക് അടിവസ്ത്രം കീറാതെ മിനി കാറിൽ കയറാനുള്ള എളുപ്പത്തിനാണ് മേരി ക്വാന്റ് മിനി സ്കർട്ട് രൂപകൽപ്പന ചെയ്തത്. 3, ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയ കാറുകളിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 2-ാമത്തെ വാഹനമായി 20-ാം നൂറ്റാണ്ടിലും ആദ്യ വാഹനമായി 21-ാം നൂറ്റാണ്ടിലും തിരഞ്ഞെടുത്തത് മിനിയായിരുന്നു. 4, ഗ്രൂപ്പ് എ ഓട്ടോയുടെ പഠന പ്രകാരം ലോകത്തിലെ 80% സെലിബ്രിറ്റികൾക്കും ഒരു മിനി കാറെങ്കിലും ഉണ്ട്. ബീറ്റിൽസിനും എൽട്ടൺ ജോണിനും എൻസോ ഫെറാരിക്കും സക്കർബർഗിനും സച്ചിൻ ടെണ്ടുൽക്കർക്കുമെല്ലാം മിനി കാറുകളുണ്ട്. 5, അറബ് ഇസ്രായേൽ സംഘർഷം മൂലം ആദ്യത്തെ മിനി കാർ വിൽക്കുന്ന ദിവസം ബ്രിട്ടനിലെ ബ്ലാക്ക് മാർക്കറ്റ് ഇന്ധനവില ഗ്യാലന് 30 പൗണ്ട് ആയിരുന്നു. 18 ഗ്യാലൻ ഇന്ധനം വാങ്ങുന്ന പണം കൊണ്ട് ഒരു മിനി കാർ വാങ്ങാം. കാരണം ആദ്യത്തെ മിനിയുടെ വില 497 പൗണ്ട് ആയിരുന്നു. ലോകമൊട്ടാകെ രജിസ്റ്റർ ചെയ്യപ്പെട്ട 1710 മിനി കാർ ഫാൻ ക്ലബുകളുണ്ട്. ഇതിൽ 469 എണ്ണം UKയിലാണ്, 4 എണ്ണം ഇന്ത്യയിൽ. 6, ഏറ്റവുമധികം സിനിമകളിൽ വേഷമിട്ട കാർ എന്ന ബഹുമതി മിനിക്ക് സ്വന്തം. 1970 മുതൽ ലോകത്ത് എവിടെയും ഇറങ്ങുന്ന 5 സിനിമകളിലൊന്നിൽ ഒരു മിനി കാർ പ്രത്യക്ഷപ്പെടും. 7, ലോകത്തിൽ ഏറ്റവുമധികം വേരിയന്റുകൾ ഇറങ്ങിയ കാറാണ് മിനി. സ്വന്തമായി 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വർക്ക്ഷോപ്പ് സ്വന്തമായുള്ള ആർക്കും ഒരു ചെറിയ തുക BMC ലൈസൻസ് ഫീസ് കൊടുത്ത് മിനി വേരിയന്റുകൾ പുറത്തിറക്കാമായിരുന്നു എന്നതാണ് തമാശ. മിനി സലൂൺ, ഹോട്ട് സലൂൺ, വെരി ഹോട്ട് സലൂൺ, സൂപ്പർ ഹീറ്റഡ് സലൂൺസ്, ഏലിയൻ സലൂൺസ്, ബൂട്ട് സലൂൺ, എസ്റ്റേറ്റ്, ട്രാവലർ, കൺട്രിമാൻ, ബഗ്ഗി കാർ തുടങ്ങി 100 കണക്കിന് വേരിയന്റുകൾ. 8, മിനി ഒരു കാർ അല്ലെന്നും ഇന്ത്യയിലെ ഓട്ടോറിക്ഷയ്ക്ക് തുല്യമായ പാസഞ്ചർ വണ്ടിയാണെന്നും 1967 അമേരിക്കൻ വാഹന റെഗുലേറ്ററി അതോറിറ്റി വിധിച്ചു. അമേരിക്കയിലെ വലിയ ട്രക്കുകളിലെ ഡ്രൈവർമാർക്ക് മിനി കാറുകൾ റോഡിലൂടെ പോകുന്നത് കാണുന്നില്ലെന്നായിരുന്നു പരാതി. പിന്നീട് ബമ്പർ അല്പം ഉയർത്തിയാണ് ആസ്റ്റിൻ അമേരിക്ക മിനി കാറുകൾ അമേരിക്കയിൽ വിറ്റത്. 9, ആദ്യത്തെ 5 വർഷം ബ്രിട്ടനിലെ ഇൻഷുറൻസ് കമ്പനികളിൽ 90% മിനി കാറുകൾ ഇൻഷുർ ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ആ 5 വർഷം കൊണ്ട് ഏറ്റവും സുരക്ഷിതമായ ചെറുകാർ എന്ന പേര് മിനി നേടി. ഇന്നും ആ റെക്കോർഡ് നിലനിൽക്കുന്നു. ലോകത്തിൽ ഏറ്റവും കുറവ് അപകടങ്ങളും അപകട മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാറാണ് മിനി. 10, 1990 മുമ്പുള്ള മിനി ക്ലാസിക് സെക്കൻഡ് ഹാൻഡ് കാറുകൾ ബ്രിട്ടനിൽ മ്യൂസിയം പീസുകളാണ്. അവ ലേലത്തിലൂടെ മാത്രമേ വിൽക്കാവൂ എന്ന് അവിടെ നിയമമുണ്ട്. മിനി കാറുകളുടെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണങ്ങൾക്കപ്പുറം അത് നൽകുന്ന ക്ലാസിക് യാത്രാനുഭവം കൂടിയുണ്ട്. ഒരിക്കലെങ്കിലും അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ലോകം ഇത്തരം മനോഹരമായ നിർമ്മിതികൾ കൊണ്ട് നമ്മെ അമ്പരപ്പിക്കുന്നത് നേരിട്ടറിയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപേക്ഷ. നന്ദി.